എല്ലാ മേഖലയിലും കൈവച്ചു. അങ്ങനെ തന്നെ പറയണം, ശരിക്ക് ഞാനൊരു ചെറിയ കലാകാരനായതുകൊണ്ട് നമുക്കിപ്പോ മിനി സ്ക്രീൻ വീടിന്റെ ഉള്ളിലിരുന്ന് കാണാൻ പറ്റിയ മിനി സ്ക്രീനിലുണ്ട്. ഇപ്പൊ ഇനി നമുക്ക് എല്ലാവർക്കും സ്വപ്ന തുല്യമായിട്ടുള്ള നടന്മാർക്കൊക്കെ പറ്റിയ ഇനി എന്താണ് ജീവിതത്തിൽ ഇല്ലല്ലോ, ഞാൻ എല്ലാം സ്വപ്നം കാണുന്ന കൂട്ടത്തില്ല. ഒരു 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 ടാർഗറ്റ് ചെയ്താണ് ഇതാണ് എന്റെ അൾട്ടിമേറ്റ് ഡ്രീം എന്ന് വിചാരിക്കുന്ന വ്യക്തിയല്ല. നടക്കുന്ന ഒക്കെ സ്വപ്നങ്ങളായിരുന്നു, ആഗ്രഹങ്ങളായിരുന്നു. അപ്പോ മമ്മൂക്കനെ കണ്ടതും ലാലേട്ടനെ കണ്ടതും ഇപ്പോ 26 വയസ്സ് വരെ സുഖമായിട്ട് ജീവിച്ചതൊക്കെ സ്വപ്നം തന്നെയാണ്. 26 വയസ്സ്. അപ്പോ ഇനിയുള്ള ആഗ്രഹം തന്നെ ഈ ട്രെയിനിങ് മേഖലയിൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യണം, ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്യണം, കുറച്ചും കൂടി ആളുകളിലേക്ക് നമ്മുടെ ലൈഫിലെ സന്തോഷങ്ങൾ ഷെയർ ചെയ്യണം. നേരത്തെ പറഞ്ഞതുപോലെ നെഗറ്റീവ്സ് ചിലപ്പോൾ വരുമായിരിക്കും, അപ്പോൾ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് ഇനി വരുന്ന ജനറേഷന് എല്ലാ പരിമിതികളിലും എങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് പറയുന്ന രീതിയിലൊരു സന്ദേശം കൊടുക്കുന്ന ഒരു യൂട്യൂബിലൂടെ വീഡിയോസ് ഷെയർ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കുറച്ചും നന്നായിട്ട് കൊണ്ടുപോകണം. കുറച്ച് നല്ല ട്രെയിനേഴ്സിന് നമ്മുടെ സാധാരണ ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികൾക്ക് കിട്ടുന്ന രീതിയിൽ കൊണ്ടുവരണം. കാരണം ഞാൻ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്, അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ലൊരു ഗൈഡിനൊക്കെ കുഞ്ഞിലെ കിട്ടിയിരുന്നെങ്കിൽ ലൈഫ് കുറച്ചും കൂടി ഞാൻ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. സാഹചര്യം ഇപ്പം തന്നെ നമ്മളിപ്പോൾ വയനാട്ടിൽ, അതെ അതെ, അവിടെ നമ്മളൊക്കെ പഠിച്ച സമയത്ത് പോലും സ്കൂളുകൾ അങ്ങനെ കുണ്ടും കുഴിയും ആയിട്ടുള്ള സ്കൂളുകൾ ഉണ്ടായില്ല. ഇപ്പോൾ വയനാട്ടിലൊക്കെ ഒരു കുട്ടിനെ കണ്ടില്ല, ഒരു പാമ്പ് കടിച്ചത് ക്ലാസ് മുറികളിൽ കംപ്ലീറ്റ് കുഴികളാണ്. ഞാൻ ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കുട്ടികളും കുട്ടികൾ ക്ലാസ് എടുത്ത് കൊടുക്കാനാണ്. കാരണം അബ്ദുൽ കലാം സാർ പറയുന്ന പോലെ നമ്മുടെ ഇന്ത്യയുടെ ഭാവി എന്ന് പറയുന്നത് കുട്ടികളിലാണ്. അപ്പൊ അവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്താലാണ് ശരിക്കും നമ്മൾ നമ്മുടെ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തൊരു ഫീൽ ഉണ്ടാവുള്ളൂ. ഒരു ഇന്റർവ്യൂല് ഞാൻ കേട്ടൊരു സംഭവം, പി ജിക്ക് പഠിക്കുന്ന സമയത്ത് ഭക്ഷണം, ഞാൻ പറയില്ല, ഇല്ലില്ല, അത് ഞാനെപ്പോഴും കുട്ടികളുടെ ഒരു നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മാറ്റേണ്ടതെന്ന് കുറച്ചും രസകരമായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കഥയാണ്. അതായത് ഞാൻ പി ജിക്ക് പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ മെജോറിറ്റി ബോയ്സ് കുറവാണ്, ഗേൾസ് മാത്രമേ ഉള്ളൂ, ഒരു ആൺകുട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ആൺകുട്ടി പലപ്പോഴും ഇങ്ങനെ വേറെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് തിരക്കാം, അപ്പോൾ ഗേൾസും ഞാനും ഉള്ളൂ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ എങ്ങനെ കഴിക്കും എന്ന് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ എൻ്റെ കൂട്ടുകാർ പറയുന്നത് ഞങ്ങൾ ഭക്ഷണം വാരി തരാം. അപ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കും, ഞാൻ പി ജി കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഏകദേശം 26 പെൺകുട്ടികളുടെ കൈകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് അത് ഞാൻ പറയാനുള്ള അനുഭവം മറക്കാൻ പറ്റാത്ത. ഇല്ല, അതെന്താണ്, അതെ അതെ, അവരിപ്പോ അഭിമാനത്തോടു കൂടി പറയുന്നുണ്ടാവും. അതെ അതെ, കാരണം ഞാൻ കുട്ടികൾക്ക് ഈ കഥ പറയാൻ കാരണേ, നമ്മള് കൈകൾ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നതിന് പകരം ഈ കൈകളില്ലാത്തത് കൊണ്ട് ഇത്രയും നല്ല ഭാഗ്യം കിട്ടിയെന്ന് തിരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷിച്ചൂടെ എന്ന് ഒരു കുട്ടികൾക്ക് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്. ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അധ്യാപകര് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് പറ്റിപ്പോയാൽ എന്തെങ്കിലും അടിക്കാൻ പറ്റില്ല, അടിക്കാൻ പറ്റുന്നില്ല. ഇല്ല, അത് തന്നെ ഞാൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുള്ളത്. കാരണം നീ തന്നെ കാണുമ്പോൾ തോന്നും കൈകളില്ലാത്തതുകൊണ്ട് എങ്ങനെയാണ് ജീവിക്കുക, എങ്ങനെയാണ് പഠിക്കുക, എങ്ങനെയാണ് എഴുതാന്നൊക്കെ തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കൈകളില്ലാത്ത എനിക്കൊരു ബ്ലെസ്സിങ് ആണ്, ഭാഗ്യമാണ്. കാരണം ഞാൻ ഇൻ കേസ് ഹോം വർക്ക് ചെയ്താതെ വന്നാൽ അടിക്കാൻ വേണ്ടി കൈ നീട്ടുമ്പോൾ ഞാൻ ടീച്ചേഴ്സിനോട് പറയും, സാധാരണ കുട്ടികളെ അടിക്കുന്ന അത്രയും ഡിസ്റ്റൻസ് വെച്ചിട്ട് തന്നെ അടിക്കണം. കാരണം എൻ്റെ അടുത്തേക്ക് മുഖത്തേക്ക് വടി വരാൻ പാടില്ല എന്ന് പറയും. അപ്പം അങ്ങനെ ആകുമ്പോൾ ഒരിക്കലും എനിക്ക് അടി കൊള്ളൂല, കൈയിന് കുറേ മാറി അടി പോകുമല്ലോ. ഇതൊക്കെ ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ നമ്മുടെ ലൈഫിലെ പ്രശ്നങ്ങൾ എങ്ങനെ തിരിച്ച് സന്തോഷമായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അബ്ദുൽ കലാം സാർ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് പ്രധാനം. ചിലരത് പ്രശ്നങ്ങളായിട്ട് കാണും, ചിലരത് അവസരങ്ങളായിട്ട് കാണും. ഇപ്പോ ഷിയാബിന് ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരുപാടല്ല, കുറച്ച്. ഇപ്പോ ഞാൻ കണ്ടു പെയിന്റിങ്, അത് മെയിൻ ആയിട്ടുള്ള സംഭവം. ഇപ്പൊ ഈ അടുത്ത് ഒരു ഖത്തറിലെ ഒരു അറബിന്റെ ഒരു ഫോട്ടോ വരക്കുന്നുണ്ട്, അത് കണ്ടു. പിന്നെ ഒരുപാട് ലാലേട്ടനെ ഗിഫ്റ്റ് ഫോട്ടോ, മമ്മൂക്കാട് ഫോട്ടോ, മമ്മൂക്കന്റെ ഫോട്ടോ. ശരിക്ക് കൈയും കാലും ആവതും എല്ലാം ഉള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത പറയുന്നത്. ഇല്ല, ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എന്താ വെച്ചാല്, നിങ്ങൾക്ക് ജീവിക്കാൻ കുറച്ചും കൂടി ഈസിയാണ്, കാരണം നിങ്ങൾക്ക് തനിയെ ജീവിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. പക്ഷെ എനിക്ക് നിങ്ങളുടെ കൂടെത്തു എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ വേറൊന്നുണ്ട് ചെയ്യാമോ, നമ്മളെല്ലാം കൊണ്ടും തികഞ്ഞ ആൾക്കാരാണെങ്കിൽ ഒരു 100 സംഭവങ്ങൾ നമ്മുടെ മൈൻഡിലുണ്ടാവും, പ്രശ്നങ്ങളായിട്ട്. ഇത് അങ്ങനത്തെ പ്രോബ്ലംസും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മള് എന്താ പറയാ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ച് സങ്കടങ്ങളൊക്കെ വരാറുണ്ട് ഇടക്കിടക്ക്.
സംഘടനകൾ വരുന്ന ഇത്രയേ ഉള്ളൂ. ഈ ഒരു സംഭവം അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും പുറത്തുള്ള ഇല്ല. ഞാൻ നോർമൽ, ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നോർമൽ ആളുകൾ കടന്നു പോകുന്ന എല്ലാ പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. അതായത് എൻ്റെ ശാരീരികമായിട്ടുള്ള പരിമിതികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കപ്പുറം നോർമൽ വ്യക്തികൾക്ക് കൂടി ഉണ്ടാകുന്ന എല്ലാ സാഹചര്യങ്ങളുടെയും, സാമ്പത്തിക ബുദ്ധിമുട്ട്, അത് ഇത്, ജോബിൻ്റെ കാര്യങ്ങൾ, ടെൻഷൻ, സ്ട്രെസ്, അങ്ങനെ ഇപ്പോൾ ഓരോ കാര്യങ്ങളിലൂടെ സാധാരണ ഒരു മനുഷ്യൻ, ഒരു 26 വയസ്സുകാരൻ കടന്നു പോകുന്ന എല്ലാ പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട് അല്ലേ. അതിൻ്റെ കൂടെയാണ് എൻ്റെ പരിമിതികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിനൊന്ന് നമ്മൾ മാനസികമായിട്ടൊന്ന് നമ്മൾ തയ്യാറെടുക്കും. ആ ഒരു തയ്യാറെടുപ്പ് നമ്മുടെ മനസ്സിനെ കുറച്ചുകൂടി ബോൾഡ് ആക്കും, സ്ട്രോങ് ആക്കും. ഇപ്പോൾ ഷിയാബിന് കിട്ടിയ പുരസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ല, എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് ബെസ്റ്റ് ആയിട്ടുള്ളത് മുതൽ തുടങ്ങാം. ആ ഞാൻ ആദ്യമായിട്ട് തുടങ്ങാം, നമുക്ക് വന്ന വഴി മറക്കാത്ത രീതിയിൽ തുടങ്ങാം. അപ്പോൾ ആദ്യം കിട്ടിയത് സംഘമിത്രയുടെ ഒരു അവാർഡായിരുന്നു, മലപ്പുറം ജില്ലയിലുള്ള ഏറ്റവും നല്ല ചിത്രകാരനുള്ള ഒരു അവാർഡ് കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ജിദ്ദയിൽ നിന്നുള്ളൊരു അവാർഡ് കിട്ടി, മിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവാർഡ് കിട്ടി. അത് കഴിഞ്ഞിട്ടിപ്പോൾ ലാസ്റ്റ് കിട്ടിയത് മമ്മൂക്ക തന്ന അവാർഡാണ്, കൈരളി ടി വി ഫിനിക്സ് അവാർഡ്. പിന്നെ അതുപോലെ സ്പെഷ്യൽ റെക്കഗ്നൈസേഷനൊക്കെ ഒരുപാട് ഒരുപാട് കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ അത് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ മഞ്ജു വാര്യർ അവർ തന്നിട്ടുണ്ട് അവാർഡ് തന്നിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ തന്നത്. നമ്മളെ മലയാള സിനിമയിൽ മെഗാസ്റ്റാർ മമ്മൂക്ക, സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ, പിന്നെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു. ഇനി ആരുള്ള ഇനി അങ്ങോട്ട് ഇല്ല, ബാക്കിയുള്ളവരെ കണ്ടിട്ടുണ്ട്. ഇവൻ ദിലീപ് ഏട്ടന്, ജയറാം ഏട്ടന്, സെലിംകുമാർ ഏട്ടന്, അവരൊക്കെ മനസ്സിൽ എന്തായാലും അവരൊക്കെ കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും ഷിയാബിന്റെ മുഖം എന്തായാലും, കാരണം ഷിയാബ് ഒരു എന്താ പറയാ, ഇന്നും ചിരിച്ച് മാത്രം കണ്ടിട്ടുള്ള ഒരു വ്യക്തി. ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, സത്യമായിട്ടും ഇത് സത്യ സംഭവമാണ്. ഞാൻ എന്തെങ്കിലും ഒരു ടെൻഷനൊക്കെ പിടിച്ചു നിൽക്കുന്ന സമയത്ത് ഞാൻ വെറുതെ ഒന്ന് ഷിയാബിന് അതിൻ്റെ എന്തെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ടൊന്ന് കണ്ട്, ചിലപ്പോൾ ഞാൻ ഒന്ന് വിളിക്കും, വിളിച്ചാൽ കിട്ടുന്ന ആൾക്കാർ വിളിച്ചൊന്ന് സംസാരിച്ചിട്ട്. കാരണം അതൊരു ഭയങ്കര പോസിറ്റീവ് എനർജി ആണ്, എന്നും ചിരിച്ച് മാത്രം കാണുന്ന ഒരു ഷിയാബ്. ഇല്ല, നമുക്ക് അതാണ് കുറച്ചും കൂടി ആൾക്ക് നൽകാൻ പറ്റുന്നത്. സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, പൊട്ടി കരഞ്ഞിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല, അതൊരു ഭാഗ്യല്ലേ. അതിന് പൊട്ടിക്കരയാനുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല കേട്ടോ, ഞാൻ അതിൽ ഒട്ടും കംഫേർട്ട് അല്ല, അതുകൊണ്ടാണ്. അത് തന്നെ, അതല്ല വെച്ചാൽ ഞാനൊക്കെ എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മളോട് ഒരാൾ, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ എന്തെങ്കിലും ഒരു ചീറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ പ്രതികരിക്കാൻ, അത് ചിലപ്പോൾ അത് ആ ഒരു സുഹൃത്ത് എന്തായാലും നമുക്ക് സുഹൃത്ത് തന്നെയാണ്, എന്തെങ്കിലും ചെയ്താലും ഉപദ്രവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ശരിക്കും സങ്കടം തോന്നുന്നു. ഞാനിപ്പോൾ ഒരു ജോലി ചെയ്യുന്നത് ഒരു ക്ലിനിക്കിലാണ്, രാഘവ ഒപ്റ്റിക്കൽസ് എന്ന് പറഞ്ഞിട്ട് താമരശ്ശേരിയിലുള്ള ഒരു ക്ലിനിക്കിലാണ് ജോലിയാണ്. ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഓണർ, ആ ഓണറെ പറ്റി പറയുകയാണെങ്കിൽ, ഓണർ ശരിക്കും എൻ്റെ കൂടെ ഉണ്ട്. ഇപ്പോൾ അദ്ദേഹം ശരിക്കൊരു ഡോക്ടർ മോനാ, പറയാൻ പാടുണ്ടോന്ന് അറിയില്ല, എന്നാലും പറയട്ടെ. അദ്ദേഹം പൈസ പണം ഇടപാട് ചെയ്യുന്ന ഞാൻ ഭയങ്കരമായിട്ട് അദ്ദേഹത്തെ പഠിച്ചതാണ്. ഞാനത് തീരെ നമുക്ക് പ്രോഗ്രാംസിന് കിട്ടുന്ന പണമായാലും എന്തായാലും പൈസയല്ല ആവശ്യം, അത് നമുക്ക് അറിയില്ല, മൂല്യം അറിയാത്ത പോലെ. പക്ഷേ ഇപ്പോൾ ഞാൻ ഭയങ്കര കെയറിങ് ആണ്, അത് ഞാനത് പഠിച്ചത് എൻ്റെ ഓണർ അടുത്ത്. ഓണർ അങ്ങനെയാണ്, ഓണർ വളരെ മാന്യമായ രീതിയിൽ മാത്രം ജീവിക്കാൻ പഠിച്ചവരു. അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്നവനെ ഒന്നിനെ കുറിച്ചും പേടിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞത് ഏത് കാര്യത്തിലായാലും. അതേപോലെ അതന്നെ എൻ്റെ ഉദാഹരണം എന്താ വെച്ചാൽ, നമുക്ക് കൂടുതൽ പണം എന്താക്കണം, പണം ചെലവാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്കൊന്നും ഉണ്ടാവില്ല. ഞാനൊക്കെ ലൈഫിൽ എനിക്ക് ഒരു സെക്കൻഡിൽ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു എങ്ങനെ ജീവിക്കും. കാരണം ഇത്രയും കോമ്പറ്റീഷൻ ഉള്ളൊരു വേൾഡിൽ എല്ലാം ഉള്ളവർ തന്നെ ഭയങ്കര ഓട്ടമാണ്, എങ്ങനെ ജീവിക്കും, എങ്ങനെ പണം ഉണ്ടാക്കും, സമ്പാദിക്കണത്. അപ്പോൾ എൻ്റെ മുമ്പിൽ ആ ഒരു ഓപ്ഷനേ ഉള്ളൂ, എൻ്റെ ഒരു ശാരീരികമായിട്ടുള്ള അവസ്ഥയെ ഒരു അവസരമാക്കിയിട്ട് ജീവിക്കാം, അതല്ലെങ്കിൽ സാധാരണ ആളുകൾ പോലെ ജീവിക്കുന്ന പോലെ ജീവിക്കാം. പക്ഷെ എനിക്ക് എൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഞാൻ ജോലി ചെയ്ത് ജീവിക്കുന്ന, അതുകൊണ്ടാണ് ഇപ്പോൾ ഓരോ പ്രോഗ്രാംസിനൊക്കെ അത്രയും ഡിസ്റ്റൻസ് ദൂരങ്ങളിൽ യാത്ര ചെയ്ത് പ്രോഗ്രാം ചെയ്ത് അതിന് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കുന്ന ഒരാളെന്നും, അങ്ങനെ ഒരു വെറുതെ എനിക്ക് പണം തരണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകണം, എന്നെ സഹായിക്കണം എന്ന് പറയാനുള്ള അവസരം വന്നിട്ടില്ല. അപ്പൊ അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞത്. ഉണ്ട്, വിദേശത്തേക്ക് പോയിട്ടുള്ളത് കുവൈത്തിൽ പോയിട്ടുണ്ട്, ഖത്തറിൽ പോയിട്ടുണ്ട്. ഇല്ല, ഭയങ്കര കെയറിങ് ആണ്, ഭയങ്കര കെയറിങ് ആണ്. അത് ഞാൻ പറഞ്ഞു, ഒരുപാട് ആളുകൾ നമ്മൾ ജീവിതത്തിൽ കാണാൻ, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അറിയാൻ പാടില്ലാത്ത കുറേ ആളുകളൊക്കെ എത്ര നന്നായിട്ടാണ് നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ അറിയുന്നത് കാണുമ്പോഴുള്ള അവിടെ ഒരു സ്നേഹം കാണും. ഇപ്പോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരുപാട് അബ്ദുൽ കലാം സാറിന്റെ ചില വാക്കുകൾ, അതുപോലെ വേറൊരു ലെജൻഡിന്റെ പേരെന്താ? ഇല്ല, എനിക്ക് ലൈഫിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെ കഥ അറിയാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ എപ്പോഴും എടുത്തു പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന ഒന്ന് രണ്ട് പേര്, ഒന്ന് അബ്ദുൽ കലാം സാറ്, സച്ചിൻ, പിന്നെ ധോണി എന്നൊക്കെ പറയാം, മഹേന്ദ്ര സിംഗ് ധോണി. കാരണം ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്ത് എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, ഇനി നെക്സ്റ്റ് എന്തെന്ന് പറയുന്ന ഒരു
ഒരു ചോയ്സ് ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം നമുക്ക് കുറച്ചുകൂടി ഇതുപോലെ കൂളായിട്ട് ചിരിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഞാൻ ധോണിയെ കുറിച്ച് കുറേ വായിക്കുന്നത് ഭയങ്കര ഇഷ്ടം. ഷോർട്ട് ഫിലിം ധോണിയുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ള കാരണം അത് തന്നെ. കാരണം നമ്മൾ എത്ര ക്രൂഷ്യൽ സിറ്റുവേഷൻ 1 മില്യൺ കഴിഞ്ഞു. ഞാനതൊരു ഒരു പരീക്ഷണം പോലെ ചെയ്ത് നോക്കിയതാ. അപ്പൊ അത് സ്വന്തം ചാനലിലെ ഫസ്റ്റത്തെ വീഡിയോ ആണത്. ഭയങ്കര സിപി ഷിഹാബ് എന്നുള്ള പേര് തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതുപോലെ സച്ചിൻ, പിന്നെ ഞാൻ കുട്ടിയോട് പറയാറുണ്ട്, ഞാൻ ക്രിക്കറ്റ് കാണാൻ കാരണം സച്ചിനാണെങ്കിൽ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ കാരണം ധോണിയാണ്. അതേപോലെ ഞാൻ എനിക്ക് മുടി നീട്ടിക്ക് വളർത്താനുള്ള ഒരു പ്രചോദനം എന്നൊക്കെ പറഞ്ഞു അബ്ദുൽ കലാം സർ ധോണി അറിയും. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങളും അവരെ കുറിച്ച് അറിയാനും ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അവരെ ഇമിറ്റേറ്റ് ചെയ്യാനല്ല, അവർ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഓവർകം ചെയ്തു എന്നൊക്കെ അറിയാനുള്ളൊരു ആഗ്രഹമുണ്ട്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ കാണുന്ന ഓരോ വ്യക്തികളും ഇപ്പോൾ ഇക്ക് പറഞ്ഞില്ല, സാമ്പത്തികമായുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇക്കയുടെ മുതലാളി ആയിരുന്നു ഒരു ഒരു റോൾ മോഡൽ എന്ന് പറയുന്ന പോലെ. നമ്മുടെ റോൾ മോഡലായിട്ടുള്ള ഒരുപാട് ചെറിയ ചെറിയ ആളുകളുണ്ടാകും. നമ്മൾ ചെറുതെന്ന് തോന്നുന്ന ആളുകൾ പക്ഷേ വലിയ സന്ദേശങ്ങൾ തന്നു പോകുന്ന കുറേ ആളുകളുണ്ടാകും. സുഹൃത്തുക്കളാവാം, നമ്മൾ താഴെയുള്ളവരാവാം, നമ്മൾ കോ പാർട്ട്നേഴ്സ് ആവാം, അവരൊക്കെ ഇൻസ്പയറിംഗ് ആണ്.